എല്ലാവർക്കും സുഖമല്ലേ? നിങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുകയാണല്ലോ അല്ലേ? ഒരു കഴിഞ്ഞ ആഴ്ച ഒരു ആപത്തോ അപകടമോ ഒന്നും കൂടാതെ ദൈവം നമ്മളെ സൂക്ഷിച്ചതല്ലേ? നമ്മൾ കേൾക്കാറുണ്ട് പലരും കഴിഞ്ഞ ആഴ്ച എത്രയോ പേരാണ് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടത്. അപകടങ്ങളുണ്ട്, അസുഖങ്ങളുണ്ട്, അതുമൂലമൊക്കെ ഒത്തിരി പേര് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. പക്ഷേ നമ്മളെ ദൈവം സൂക്ഷിച്ചതല്ലേ? അപ്പോൾ നമ്മൾ ദൈവത്തോട് നന്ദി പറഞ്ഞോ? ആ, നമ്മളെപ്പോഴും നന്ദിയുള്ളവരായിട്ട് ഇരിക്കണം. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. നമ്മൾ ഓരോ ദിവസവും ഇവിടെ ജീവിക്കുന്നുണ്ടല്ലോ, എന്തിനു വേണ്ടിയായിരിക്കും നമ്മൾ ജീവിക്കുന്നത്? നിങ്ങൾക്ക് അതിനൊരു ഉത്തരമുണ്ടോ? നിങ്ങൾ ഓർത്ത് എന്തൊക്കെ പറയാൻ പറ്റുമെന്നൊന്ന് നോക്കിക്കേ. ആ, നന്നായിട്ട് പഠിക്കണം. ഓക്കെ. പിന്നെ നല്ല ജോലി മേടിക്കണം. വെരി ഗുഡ്. പിന്നെ ആ, ബാക്കിയുള്ളവർക്ക് നന്മ ചെയ്യണം. നല്ല കേട്ടോ, നിങ്ങളൊക്കെ നല്ല പിള്ളേരാണ്. അപ്പം നമുക്ക് ഇതിനെ എല്ലാത്തിനെയും കൂടെ ഒരുമിച്ച് എന്തെന്ന് പറയാം? ദൈവത്തിന് നമ്മെക്കുറിച്ചൊരു പ്ലാനുണ്ട്. ആ പ്ലാനിനനുസരിച്ചാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ഈ പ്ലാനിനെ തകർക്കാനായിട്ട് സാധിക്കുമോ? ഇല്ല. എന്തുകൊണ്ടാണ്? അത് ദൈവത്തിൻ്റെ പ്ലാനാണല്ലേ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ കേൾക്കാൻ പോകുന്നതും ദൈവത്തിൻ്റെ ഒരു വലിയ പ്ലാനിനെ കുറിച്ചാണ്. ഇന്ന് നമ്മൾ ആരെക്കുറിച്ചാണ് പഠിക്കാൻ പോകുന്നതെന്ന് നിങ്ങൾക്കൊന്ന് ഊഹിക്കാവോ? കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതുമായിട്ടൊന്ന് കണക്ട് ചെയ്ത്. ആ, വിദ്വാൻമാർ വന്ന് യേശു കർത്താവിനെ കണ്ടു, പൊന്ന് മൂരു കുന്തിരിക്കയൊക്കെ കാഴ്ചവെച്ചു. അപ്പോൾ ഹെരോദാവ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരോട്, യഹൂദന്മാരുടെ രാജാവാകാൻ പോകുന്നവൻ എവിടെയാണെന്ന് തിരിച്ചു വന്ന് പറഞ്ഞു കൊടുക്കണമെന്ന്. പക്ഷേ ഈ വിദ്വാൻമാർക്ക് സ്വപ്നത്തിലൊരു വെളിപ്പാടുണ്ടായിട്ട് അവർ അങ്ങോട്ട് പോയില്ല. ഹെരോദാവിനെ കാണാതെ അവർ സ്വന്തം ദേശത്തേക്ക് വേറൊരു വഴിയായിട്ട് പോയി. കുറേ നേരം ഈ ഹെരോദാവ് വെയിറ്റ് ചെയ്ത് കാണും വിദ്വാൻമാർ വരട്ടെ വരട്ടെ എന്ന്. പക്ഷേ വിദ്വാൻമാരെ കാണാതായപ്പോൾ ഹെരോദാവിനൊരു കാര്യം മനസ്സിലായി, വിദ്വാൻമാർ ഇനി വരുന്നില്ല, അവർ ഹെരോദാവിനെ പറ്റിച്ചു എന്ന്. ഈ യഹൂദന്മാരുടെ രാജാവായി കഴിഞ്ഞാൽ ഹെരോദാവിൻ്റെ സ്ഥാനം പോയില്ലേ? ഹെരോദാവല്ലായിരുന്നു വലിയ രാജാവായിട്ടൊക്കെ ഇരിക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തിരുന്നത്? അപ്പോൾ ഈ യേശു കർത്താവിനോട് ഹെരോദാവിന് കണ്ടിട്ട് പോലുമില്ല, പക്ഷെ ഉള്ളിൽ ദേഷ്യവും അസൂയൊക്കെ തോന്നിയിട്ട് എങ്ങനെയെങ്കിലും കൊന്നു കളയണമെന്ന് മനസ്സിൽ വിചാരിച്ചു. അതിന് വേണ്ടിയിട്ടാണ് വിദ്വാൻമാരോട് എന്ത് പറഞ്ഞത്? ആ, നിങ്ങൾ പോയിട്ട് കുഞ്ഞിനെ കണ്ടിട്ട് സ്ഥലം എവിടെയാണെന്ന് പറഞ്ഞു കൊടുക്കാൻ. അങ്ങനെ ഉറക്കം നഷ്ടപ്പെട്ട ഈ രാജാവ് എന്ത് ചെയ്തെന്നറിയാമോ? ഒരു കൽപ്പന പുറപ്പെടുവിച്ചു. ബേത്ലഹേമിലും അതിൻ്റെ ചുറ്റുമുള്ള സ്ഥലങ്ങളിലുമുള്ള 2 വയസ്സിൽ താഴെയുള്ള ആൺകുട്ടികളെയെല്ലാം കൊന്നു കളയാനായിട്ട്. ഷോ, എത്ര വലിയൊരു ക്രൂരമായിട്ടുള്ള ഒരു കൽപ്പനയാണല്ലേ ഇത്! ഒരു പിഞ്ചു കുഞ്ഞിനെ കൊല്ലാനായിട്ട് ആർക്കെങ്കിലും സാധിക്കുമോ, ഒരു ദുഷ്ടനല്ലാതെ? അതെ, ഈ രാജാവ് ഒരു മഹാദുഷ്ടനായിരുന്നു. ഇവിടെ അസൂയയും ദേഷ്യവുമെല്ലാം എത്ര തെറ്റായ ഒരു തീരുമാനത്തിലേക്കാണ് ചിന്തയെ നയിച്ചതെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ഇതുപോലെ തന്നെ ദുഷ്ടനായിട്ടുള്ള ഒരു രാജാവിനെ കുറിച്ച് നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ടല്ലോ. ആരാ അത്? നിങ്ങൾക്കൊന്ന് പറയാമോ? ആ, ഫറവോ. ആ ഫറവോയുടെ കയ്യിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ട ഒരു കുഞ്ഞുണ്ടല്ലോ, അതാരായിരുന്നു? ആ, മോസസ്. വെരി ഗുഡ്. അപ്പം നിങ്ങൾക്ക് നേരത്തെ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലേ. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ശിശുവായ യേശുവിനെ ഉപദ്രവിക്കാനായിട്ട് ഈ ഹെരോദാവിന് കഴിഞ്ഞു കാണുമോ? ഒരിക്കലുമില്ല. കാരണം ഈ യേശുവിനെക്കുറിച്ച് ഒരു വലിയ പദ്ധതിയുണ്ടല്ലേ. ദൈവത്തിൻ്റെ പദ്ധതിയെ തകർക്കാനായിട്ട് ആർക്കും സാധിക്കില്ല. ഈ യേശു ആരാണ്? ദൈവത്തിൻ്റെ സ്വന്തം മകനാണ്. സ്വന്തം മക്കളെ ഉപദ്രവിക്കാനായിട്ട് ഒരു പിതാവും സമ്മതിക്കുകയോ ഇല്ല അല്ലേ. അപ്പോൾ ദൈവം എന്തായിരുന്നോ യേശുവിനെ രക്ഷിക്കാനായിട്ട് പ്ലാൻ ചെയ്ത പദ്ധതി? സ്വപ്നത്തിൽ ജോസഫിനോട് ഒരു ദൂതൻ പറഞ്ഞു, ഹെരോദാവ് കുഞ്ഞുങ്ങളെയെല്ലാം കൊല്ലുവാനായിട്ട് നോക്കുന്നുണ്ട്, അതുകൊണ്ട് നീ മേരീനെയും യേശുവിനെയും കൊണ്ട് എത്രയും പെട്ടെന്ന് മിസ്രയീമിലേക്ക് പോകണമെന്ന് പറഞ്ഞു. ജോസഫ് അത് കേട്ട അന്ന് തന്നെ, ആ രാത്രി തന്നെ, മേരിയെയും ജീസസിനെയും കൊണ്ട് മിസ്രയീമിലേക്ക് പോയി. എന്നിട്ട് ദൂതൻ പറഞ്ഞിരുന്നു, ഈ ഹെരോദാവ് മരിക്കുന്നത് വരെയും നിങ്ങൾ അവിടെ തന്നെ പാർക്കണമെന്ന്. ജോസഫിൻ്റെ അനുസരണത്തെക്കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. രാത്രിയിൽ ഒരു ദൂതൻ വന്ന് പറഞ്ഞത് അപ്പോൾ തന്നെ അനുസരിച്ചു അല്ലേ. കാരണം എന്താണ്? അത് ദൈവമാണ് പറയുന്നത് എന്നുള്ള ഉത്തമ ബോധ്യം ആർക്കുണ്ടായിരുന്നു? ജോസഫിനുണ്ടായിരുന്നു. നമ്മൾ ഈ ജോസഫിനെ പോലെ അനുസരണയുള്ളവരാണോ? അതോ ചെയ്യണമെന്ന് പറയുന്ന കാര്യം ചെയ്യാതിരിക്കുകയും ചെയ്യരുതെന്ന് പറയുന്നത് ചെയ്യാൻ തിടുക്കം കാണിക്കുകയും ചെയ്യുന്നവരാണോ നമ്മൾ? ആ, ഇടയ്ക്കൊക്കെ നമ്മൾ തെറ്റിപ്പോവാറുണ്ടല്ലേ. പക്ഷെ നമ്മൾ ആരെ പോലെയൊക്കെ ആയിത്തീരണം? ഈ ജോസഫിനെ പോലെ നല്ല അനുസരണയുള്ളവരായി തീരണം. ദൈവത്തെ അനുസരിക്കുന്നവരെയാണ്
ദൈവം തന്റെ പദ്ധതിയിലേക്ക് ഉൾപ്പെടുത്തുന്നത്. അങ്ങനെ ഹെരോദാവ് 2 വയസ്സിൽ താഴെയുള്ള എല്ലാ കുഞ്ഞുങ്ങളെയും കൊന്നു കളഞ്ഞു. ബൈബിളിലൊരു പ്രവചനം ഉണ്ടായിരുന്നു, റാമയിൽ നിന്ന് വലിയ ശബ്ദമുണ്ടായി, കരച്ചിലും നിലവിളിയും വന്നു എന്ന്. ഇത് പഴയ നിയമത്തിൽ പറഞ്ഞിരുന്ന ഒരു കാര്യമാണ്. ഈ റാമ എന്ന് പറയുന്നത് ബേത്ലഹേമിന് അടുത്തുള്ള ഒരു സ്ഥലമാണ്. ഈ ഹെരോദാവ് ഈ കൽപ്പന പുറപ്പെടുവിച്ചതിലൂടെ ഈ പ്രവചനം നിവൃത്തിയായി. ഹെരോദാവ് മരിച്ച് കുറേ നാളുകൾക്ക് ശേഷം ജോസഫിന് വീണ്ടും ഒരു സ്വപ്നമുണ്ടായി. ദൂതൻ ജോസഫിനോട് പറഞ്ഞു, ഹെരോദാവ് മരിച്ചു, നീ മേരിയെയും കുഞ്ഞിനെയും കൂട്ടി ഇസ്രായേലിലേക്ക് മടങ്ങിപ്പോരുക. അങ്ങനെ ജോസഫ് മേരിയെയും കുഞ്ഞിനെയും കൊണ്ട് യഹൂദയിലേക്ക് പോരാമെന്ന് വിചാരിച്ചെങ്കിലും അവിടെ തൻ്റെ അപ്പനേക്കാളും ദുഷ്ടനായിട്ടുള്ള ഹെരോദാവിൻ്റെ മകനായ അർക്കലയോസ് എന്നൊരു രാജാവായിരുന്നു ഭരിച്ചിരുന്നത്. ആരാ? അർക്കലയോസ്. അതുകൊണ്ട് ജോസഫ് എന്ത് ചെയ്തു? ഗലീല പ്രദേശത്തുള്ള നസ്രേത്ത് എന്ന പട്ടണത്തിൽ താമസിച്ചു. നിങ്ങൾ ഓർക്കുന്നുണ്ടോ മേരിക്ക് ആദ്യം സ്വപ്നമുണ്ടായതും എവിടെയായിരുന്നു? ഈ നസ്രേത്തിൽ വെച്ചായിരുന്നു അല്ലേ. അപ്പം യേശു കർത്താവിന് നസ്രയനായ യേശു എന്ന് പേര് വന്നതിനുള്ള കാരണം നിങ്ങൾക്കിപ്പോൾ മനസ്സിലായോ? ആ യേശു കർത്താവ് ജീവിച്ചതും വളർന്നതുമെല്ലാം ഈ നസ്രേത്ത് എന്ന പട്ടണത്തിലായിരുന്നു. കൂട്ടുകാരെ, നമ്മൾ ഇന്ന് പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെയാ? ഒന്നുകൂടെ ഒന്ന് ഓർത്തു നോക്കിക്കേ. ഹെരോദാവിൻ്റെ അസൂയയും ദേഷ്യവും എത്ര വലിയ തെറ്റായ ഒരു തീരുമാനത്തിലേക്കാണ് എത്തിച്ചത് അല്ലേ. അതുപോലെ ദൈവത്തോട് അനുസരണയുള്ളവരെ ദൈവം തൻ്റെ പദ്ധതിയിലേക്ക് ചേർക്കുന്നു. ആരെപ്പോലെ? ജോസഫിനെ പോലെ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്താ? ദൈവത്തിൻ്റെ പദ്ധതിയെ തീർക്കാനായിട്ട് ആർക്കും സാധിക്കില്ല. ഹെരോദാവ് ആ നാട്ടിലുള്ള എല്ലാ കുഞ്ഞുങ്ങളെയും കൊല്ലാനായിട്ട് ശ്രമിച്ചു, പക്ഷേ ഒരു കുഞ്ഞു മാത്രം രക്ഷപ്പെട്ടു അല്ലേ. ദൈവം ആ കുഞ്ഞിനെ കരുതി. ഇപ്പോൾ ദൈവത്തിൻ്റെ പദ്ധതിയെ തീർക്കാൻ ആർക്കും സാധിക്കില്ല. യേശുവിനെക്കുറിച്ചുള്ള പദ്ധതി എന്തായിരുന്നു എന്ന് നിങ്ങൾക്കറിയാമോ? അല്ലെങ്കിൽ യേശു കർത്താവ് എന്തിനാണ് ഈ ഭൂമിയിലേക്ക് വന്നതെന്ന് നിങ്ങൾക്കറിയാമോ? മരിക്കാനായിട്ടാണല്ലേ. നമ്മുടെ പാപങ്ങളുടെ ശിക്ഷയെല്ലാം ഏറ്റെടുത്ത് കാൽവരി ക്രൂശിൽ മരിക്കാനായിട്ടായിരുന്നു. അപ്പോൾ യേശു കർത്താവ് ഈ 2 വയസ്സുണ്ടായിരുന്നപ്പോൾ മരിച്ചിരുന്നെങ്കിലോ നമ്മുടെ പാപങ്ങൾക്ക് മോചനം ഉണ്ടാവുമായിരുന്നോ? ഇല്ല. അപ്പോൾ ദൈവത്തിൻ്റെ പദ്ധതി എന്ന് പറയുന്നത് യേശു കർത്താവ് മരിക്കണം, പക്ഷെ അതെന്നായിരിക്കണം? ആ നമ്മുടെ പാപങ്ങളെല്ലാം ഏറ്റെടുത്തുകൊണ്ട് കാൽവരി ക്രൂശിലായിരിക്കണം കർത്താവിൻ്റെ മരണം. ഇതെല്ലാം ദൈവം മുന്നമേ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. യേശു കർത്താവിനെക്കുറിച്ച് നമ്മുടെ ദൈവത്തിനുണ്ടായിരുന്ന പദ്ധതി നമ്മുടെ ജീവിതത്തെ എത്രമാത്രം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടെന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. നമ്മൾ ചെയ്ത ഓരോ തെറ്റുകൾക്കും നമ്മൾ ചെയ്തിട്ടുള്ള പാപങ്ങൾക്ക് നമ്മൾ കാണിച്ചിട്ടുള്ള അനുസരണക്കേടിൻ്റെ എല്ലാത്തിൻ്റെ ശിക്ഷ ഏറ്റെടുത്തുകൊണ്ട് യേശു കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചല്ലേ. യേശു കർത്താവിനെ ആരും കൊന്നതല്ല, യേശു കർത്താവ് സ്വയം മരണത്തെ സ്വീകരിച്ചതാണ്. നമ്മളെ എത്രമാത്രം സ്നേഹിച്ചതുകൊണ്ടാണ് കർത്താവ് നമുക്ക് വേണ്ടി ജീവനെ വെച്ച് തന്നതെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. അങ്ങനെ അവൻ നമ്മെ അവൻ്റെ മക്കളാക്കി തീർത്തു. പിതാവിൻ്റെ പദ്ധതികളെല്ലാം വെളിപ്പെടുത്തി കൊടുത്തത് ആർക്കാണ്? പുത്രനാണ്, അല്ലെ മക്കൾക്കാണ് ദൈവം തൻ്റെ പദ്ധതികളെ വെളിപ്പെടുത്തി കൊടുക്കുന്നത്. അപ്പം നമ്മൾ ഓരോരുത്തരും കർത്താവിൻ്റെ മക്കളായി തീർന്നിട്ടുണ്ടോ? ആ ഇല്ലെങ്കിൽ നമ്മൾ കർത്താവിനോട് പറയണം, കർത്താവേ നീ എന്നെ നിൻ്റെ മകനും മകളുമാക്കി തീർക്കണേന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. അപ്പോൾ കർത്താവ് നമ്മളെ അവൻ്റെ മകനും മകളുമാക്കി തീർത്ത് അവൻ്റെ പദ്ധതികളെ നമുക്ക് വെളിപ്പെടുത്തി തരും. ഹെരോദാവിന് ഒരിക്കലും ദൈവത്തിൻ്റെ പദ്ധതി എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. ഉണ്ടായിരുന്നെങ്കിൽ യേശു കർത്താവിനെ കൊല്ലുവാനായിട്ട് നോക്കുമായിരുന്നു? ഇല്ല. പക്ഷെ ജോസഫിന് അത് വളരെ വ്യക്തമായിട്ട് മനസ്സിലായിരുന്നു. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ ആ പദ്ധതിക്ക് സ്വയം സമർപ്പിച്ചുകൊണ്ട് അനുസരണയോടെ ദൂതനും ദൈവം കൽപ്പിച്ചതെല്ലാം അതുപോലെ അനുസരിച്ചത്. ഹെരോദാവിനെ പോലെ സാത്താൻ പലപ്പോഴും നമ്മളെ തകർത്ത് കളയാൻ ശ്രമിക്കും. നമ്മുടെ ഉള്ളിൽ അസൂയ വരുത്തും, നമുക്ക് ദേഷ്യം വരുത്തും, അനുസരിക്കാതിരിക്കാനായിട്ട് നമ്മളെ പ്രേരിപ്പിക്കും. പക്ഷെ നമ്മൾ ദൈവത്തിൽ ആശ്രയിച്ചു കഴിഞ്ഞാൽ യേശുവിനെ സൂക്ഷിച്ചതുപോലെ തന്നെ പിതാവ് നമ്മളെ സൂക്ഷിക്കും. അപ്പം നമുക്ക് നമ്മുടെ ജീവിതം ഈ ദൈവത്തിൻ്റെ കയ്യിലേക്ക് നമുക്ക് സമർപ്പിക്കണ്ടേ? ജോസഫിനെ പോലെ തന്നെ അനുസരണമുള്ളവരായിട്ട് നമുക്ക് തീരണ്ടേ? അതിനുവേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അപ്പോൾ ദൈവം നമ്മെ അതിന് ഉറപ്പായിട്ട് സഹായിക്കും. നമ്മുടെ വർക്ക് ബുക്കിലുള്ള അസൈൻമെൻറ്റ്സ് എല്ലാം നിങ്ങൾ ചെയ്യാനായിട്ട് നിങ്ങൾ ഓർക്കുമല്ലോ അല്ലേ. പിന്നെ നിങ്ങൾ ഒരു കാര്യം ചെയ്യണം, എന്താണെന്നറിയാവോ? നിങ്ങളുടെ സൺഡേ സ്കൂൾ ടീച്ചേഴ്സിനോടും നിങ്ങളുടെ പേരൻസിനോടും ചോദിച്ച് ദൈവത്തിന് എൻ്റെ ജീവിതത്തിലുള്ള പ്ലാൻ എന്തായിരിക്കും എന്ന് നിങ്ങൾ കണ്ടുപിടിക്കാൻ ശ്രമിക്കണം കേട്ടോ. അപ്പം നമുക്ക് സീരീസിൽ വീണ്ടും കാണാം. ബൈ ബൈ.